മോശമാണെന്നല്ല പറയണത്, ഇതിന്റെ കണ്ടു ബില്ലീസ്. ഇത് ഈ സൈഡിലാട്ടെ ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ തുറക്കാൻ പറ്റുമോ? ഇതാണ് തിരുവമ്പാടി അമ്പലം കേട്ടോ, പറഞ്ഞ അടുത്ത വണ്ടി ഇതാണ് കേട്ടാ ഇതിന്റെ അമ്പലം. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ ദിവസമായി വീടിന്റെ ഉള്ളിൽ തന്നെ വെറുതെ ഇരിക്കണം. മഴ 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 കാരണം പുറത്തിറങ്ങാൻ പറ്റണില്ല. അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങിയില്ലെങ്കിലും നിതയുടെ ഡാഡി മമ്മി വന്നുട്ടാ. അവര് കുറച്ച് ദിവസമായി, കുറച്ച് ദിവസമല്ല ഒന്നൊന്നര മാസമായി അവർ അവരുടെ വീട്ടിലിങ്ങനെ ഇരിക്കണം. അപ്പൊ അത് കാരണം അവരോട് പറഞ്ഞു, അപ്പൊ അവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വാ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾ മൂന്ന് പേര് പോകണ്ട, അവർ രണ്ടുപേരല്ലേ, വയസ്സായ ആൾക്കാരല്ലേ, പെട്ടെന്ന് അവർ പിടിക്കില്ല പോലീസ്. അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗിഫ്റ്റും കൊടുത്തു കേട്ടോ, അത് പറയാം. ഗിഫ്റ്റ് കൊടുത്ത് പറയാല്ലേ. ദേ അവരുടെ വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത്, ബ്രസ്സ. ബ്രസ്സ ഇത് മേടിച്ചിട്ട് ഇപ്പൊ 3 കൊല്ലമായി. പക്ഷെ ഇത് മേടിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പ്രാന്തനെ മേടിച്ചത്. അപ്പൊ എന്താ അത് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രസ്സ മേടിച്ചതിന് ശേഷം ബ്രസ്സ മേടിക്കാണ്ട് സ്വിഫ്റ്റ് മേടിച്ചതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ഓടിച്ചിട്ട് ഇതിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വിഫ്റ്റാണ് ഓടിക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ടായിട്ടുള്ള സീറ്റിങ്ങും കാര്യങ്ങളും, എന്താ പറയുക, എൻ്റെ തൈ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും, നമുക്ക് സീറ്റും സംഭവങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത് സ്വിഫ്റ്റിൻ്റെ. ഇതിനെ കണ്ടു സീറ്റ്, നമ്മൾ കറക്റ്റ് ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന പോലെയാണ്. പക്ഷെ നോക്കിയേ, നമ്മുടെ ഇവിടെയൊക്കെ പൂപ്പായി പിടിച്ചു കേട്ടോ, വണ്ടി ഓടാണ്ട് ഒന്നൊന്നര മാസമായില്ലേ വെറുതെ കിടക്കണം, പുറത്തേക്ക് പോലും ഇറക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓടിക്കാനുള്ള സുഖം മാത്രം നോക്കിയിട്ട് നമ്മൾ സ്വിഫ്റ്റ് മേടിച്ചു. പക്ഷേ ബ്രീസ മോശമാണെന്നല്ല പറയണത്, ഇതിൻ്റെ കണ്ടു സൈഡും കാര്യങ്ങളും ഇതൊന്നും മറ്റേൻ്റെ അത്ര കംഫർട്ടല്ല, വലിയ സീറ്റാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാനും അതിനൊക്കെ ചാൻസ് കൂടുതലായി. 3 കൊല്ലമായിട്ട് ഇത് 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഇതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ZXI ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് AC ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ അലോയ് വീൽ ഉണ്ട്, പിന്നെ അല്ലറ ചിലരെ വ്യത്യാസങ്ങളൊക്കെ ഇതിങ്ങനത്തെ വണ്ടി ആയതുകൊണ്ടുണ്ട്. ആകെ 10,000 ഓടിയിട്ടുള്ളൂ. ഇത് ഗ്രേ കളറ്, ബ്ലാക്ക് അലോയ് കാര്യങ്ങൾ, അതും ഇതായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഈ വിലയ്ക്കുള്ള വ്യത്യാസം, ഇത് 10 ലക്ഷം രൂപ, ഇത് 8 ലക്ഷം രൂപ. എന്താണ് കളറ് അല്ലേ, വെരി ഗുഡ്. ഇവൻ കഴിഞ്ഞ ദിവസം ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മറ്റേ സൈക്കിൾ ഇല്ലേ അവിടെ ബിറ്റ്വീൻ അവിടെ, ആ അതെ ബിറ്റ്വീൻ ഉണ്ടാക്കിയിട്ടവൻ ദേ അട്ടത്ത് കയറ്റി വെച്ചു. അതിൻ്റെ ഇരിക്കണുണ്ടോ അതിൻ്റെ റിമ്മ് എന്താ ഇടാ, ഇനി നീ അടുത്ത് നശിപ്പിക്കാനാണോ? ആ റിമ്മ വളഞ്ഞു പോയി, അതുപോലെ തന്നെ ഗേറ്റും അവിടെ ഫ്രണ്ട് മടക്കി വെച്ചേക്കുക, അതും ഇടിച്ചവൻ ഓടിച്ചു അല്ലേ. രണ്ട് കാര്യം അടിപൊളിയായിട്ട് അങ്ങോട്ട് നടത്തി. പിന്നതേ അതേ ഇവിടെ നിതയുടെ ഡാഡി മമ്മി ഉണ്ട്, അത് കാണിക്കാനും മുന്നേ ഞാൻ സൂത്രം കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അവരെയൊക്കെ കാണിക്കണേക്കാരും മുന്നേയുള്ള സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ നമ്മളുടെ എന്താ പറയുക ചെടിയുടെ ഉള്ളിലുണ്ട് ഒരു കിളി വന്നിട്ട് കൂട് കൂട്ടിയേക്കാണ് ഞാൻ നോക്കിയപ്പോൾ. എന്നിട്ട് ഇതേ അതിനകത്തൊരു മുട്ടയൊക്കെ ഉണ്ട് കണ്ടു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മുട്ടയൊക്കെ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ കിളി ഇങ്ങോട്ട് വന്നേ ഇല്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പ്രാവശ്യം മുട്ട കൈ കൊണ്ട് തൊട്ടിട്ടില്ല. മുത്തിനെ കാണിച്ചു കൊടുത്തിട്ടില്ല, കാണിച്ചു കൊടുത്തെങ്കിൽ ഇപ്പോൾ ഒരു മുട്ടേ ഉള്ളൂ. ഇതേപ്പോ എന്തിട്ടാ ഇവർക്ക് സ്പെഷ്യൽ കൊടുക്കണത്? അമ്മായിമ്മയുടെ കൈ തല്ലി ഓടിച്ചു വീട്ടിൽ വന്നപ്പോ ഞങ്ങളുടെ കമ്പനിയില്. എന്താണ്ടായിരുന്നറിയോ, അതേ മമ്മി ഓടി വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പൊ സ്റ്റെപ്പുമ്മ ശരിക്കും പറഞ്ഞ കാലം കൊണ്ട് തെന്നി വന്നിട്ട് ഇത് ഇതിൽ ഇടിച്ചു, കൈ ഇടിച്ചു, തലയും പുറക്കെ ഇടിച്ചു, ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ആ ഞാനും തെന്നി പോയി, പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാലേ. നിന്റെ തല പൊളിഞ്ഞ പപ്ലർ ആണല്ലോ അല്ലെ അടിച്ചത്, ആ അത് കാരണം അവൻ സ്റ്റാപ്ലർ അടിക്കാന്ന് പറയണേ. ആ തല പൊളിഞ്ഞിട്ടല്ലേ. അപ്പൊ നീ ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തിട്ട് ഉണ്ടാക്കണ ഫുഡിംഗ് സെക്ഷൻ എന്ന കാര്യങ്ങള്, പിന്നെ ഇവരുടെ ഇഷ്ടം ചോദിച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയത്. അവരോട് ചോദിക്കുക എന്തൊക്കെ ഇഷ്ടമെന്നില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് പോയി സാധനം മേടിച്ചോണ്ട് വരാം. ഡാഡിയുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ആണ്, കല്യാണത്തിന് പോയാലും ഡാഡി ചോദിക്കും ചോറ് വേണ്ട പൊറോട്ട ഇറച്ചി കിട്ടുമെന്ന്. അപ്പൊ ഡാഡിക്ക് പൊറോട്ട ഇറച്ചി മേടിച്ചോണ്ട് വരാം എന്തായാലും. മമ്മിക്കോ വീണ്ടും കറുത്ത പൂച്ച ഇത് എവിടേക്ക് പറഞ്ഞേ?
അപ്പൊ നമുക്കിനാവാൻ വേണ്ടി വന്നിട്ടുള്ള പൂച്ച. മമ്മിക്ക് എന്ത് ഡി ഇഷ്ടം? ബിരിയാണി മമ്മിക്ക് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ് വല്ല ഇഷ്ടം. ആ അപ്പൊ നൂഡിൽസ് മേടിച്ചാ വന്ന വന്നാ മതിയാ? കിട്ടുമെന്ന് അറിയില്ല, ഈ ലോക്ക്ഡൌണിൽ ആരാണോ അവിടെ നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ നൂഡിൽസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മേടിക്കാണ്ടോ സാധനങ്ങള്? രാജേഷ് കല്ല് കയറ്റി വരുന്നുണ്ട് വണ്ടിയിൽ, അപ്പൊ ഞാൻ പോയിട്ട് അവന്റെ ഒപ്പം പോവാണെങ്കിൽ പിന്നെ ബൈക്ക് എടുത്ത് പോകാൻ നിൽക്കണ്ട, ബൈക്കും കാറൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാലേ എന്തായാലും പോലീസ് പിടിക്കും. അപ്പൊ രാജേഷിന്റെ ഒപ്പം പോയിട്ട് എന്തെങ്കിലും സാധനം തിന്നാൻ കിട്ടുകയാണെങ്കിൽ അതൊക്കെ മേടിച്ചു വരാം. ഓക്കെ, മമ്മിന്റെ അടിയെ കൊറേ നാളായിട്ട് ഇങ്ങോട്ട് വരാറില്ല. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, ഒരു ഒരാളുണ്ട് വീട്ടില് ആളുടെ ഇവരുടെ കൂടെ. അപ്പൊ ആളെ ഇങ്ങോട്ട് ഇപ്പൊ കൊണ്ടുവന്ന കരണ്ട് ദിവസം നിൽക്കാൻ നേരത്ത് ആ ആളെയും കൊണ്ടുവന്നു. അപ്പൊ ആളെ നമുക്ക് കാണിച്ചു തരാം കേട്ടാ. ഇതിന്റെ ഉള്ളിലാണ് ആളെ ഇരിക്കണേ, റൂമിന്റെ ഉള്ളില് കേട്ടാ. ഇതാണ് ആള്, ഇതന്നെ ഏത് പൂച്ച, പൂച്ചയുടെ പേരാണ് ഉണ്ണിക്കുട്ടൻ. ആ ഉണ്ണിക്കുട്ടനെ നിങ്ങള് എവിടേക്ക് കൊണ്ടുപോവാണെങ്കിൽ അതിന്റെ ബാത്റൂമും കൂടെ കൊണ്ടുപോകൂലേ? ആ അതാണിത്, ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ നോക്കിയിട്ട് കുറച്ച് മണലും ഒരു പെട്ടിയും സാധനങ്ങളൊക്കെ ചുമന്നുണ്ടോ ഇപ്പൊ എന്താന്ന് മനസ്സിലായില്ല. ഈ പൂച്ചയില്ലേ അതിൽ മാത്രമേ പോകുള്ളൂ അല്ലേ? ആ വീടിന്റെ ഉള്ളിൽ ഒന്നും പോവില്ല, ഇത്ര നല്ല സ്വഭാവമുള്ള പൂച്ച. ഇങ്ങനത്തെ പൂച്ചനെ കിട്ടാൻ ബുദ്ധിമുട്ടാ അല്ലേ? വെരി ഗുഡ് രാജേഷിനെ വീട്ടിലുണ്ടാക്കിയ മുറുക്ക് ഞാൻ കൊണ്ടുപോയത് കണ്ടോ, നിറച്ച് മുറുക്കാണ്. ഇനി രാജേഷ് ഇന്ന് ഫുള്ള് മുറുക്കാൻ തിന്നാൻ പോണത്. അപ്പോ ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. എവിടെയാണ് രാജേഷ് നമ്മള് പോകേണ്ട സ്ഥലം എന്ന്? ചറക്കില്. ചറക്കില്. ആ ചറക്കിലേക്ക് പോകുമ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തിന്നാളത് മേടിക്കാൻ. എന്താ പറയാ, ഇതേറെ അടി മമ്മി ഒക്കെ വന്നിട്ടുണ്ട്, എന്തെങ്കിലും കിട്ടില്ലേ നമുക്ക്? ആ ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ നിർത്തി മേടിച്ച് മെല്ലെ വേണം പോവാൻ വേണ്ടിട്ട്. ഇന്ന് റോട്ടിൽ നല്ല തിരക്കാണ് കേട്ടോ. പാട്രാക്കിൽ സെന്റർ ആണ്, കടകളൊന്നും തുറന്നിട്ടില്ല, മെഡിക്കൽ ഷോപ്പ് മാത്രം തുറന്നിട്ടില്ല, പക്ഷെ നിറച്ചും വണ്ടികളുണ്ട്. ഇന്ന് ഫുള്ള് റോട്ടിൽ വണ്ടികളാ. അപ്പൊ ഞങ്ങൾ നേരെ അങ്ങനെ തിരുവമ്പാടി അമ്പലത്തിന്റെ ഒക്കെ മുന്നിക്കടെ കയറി അങ്ങനെ പോവാണ് കേട്ടോ. റൗണ്ടിലേക്കടെ റൗണ്ട് ടച്ച് ചെയ്ത് നേരെ ചിറക്കിലേക്കാണ് പോണത്. ഇതാണ് തിരുവമ്പാടി അമ്പലം കേട്ടോ, തൃശ്ശൂരത്തെ തിരുവമ്പാടി അമ്പലം എന്ന് പറയുന്ന സംഭവം. അടിപൊളിയല്ലേ, നിർത്തി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ, ചെറിയ റോഡാണ്, ഷൊർണ്ണ റോഡ്. എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൗണ്ടിൽ തന്നെയാണ് കല്യാൺ ജ്വല്ലറി ഇല്ലേ, അതിൻ്റെ മുന്നിൽ ആകെ കുത്തി പൊളിച്ച റോട്ടിലെ ജെ സി ബിയും കാര്യങ്ങളൊക്കെ കണ്ടൊക്കെയുണ്ട്. എന്താണോ പരിപാടി, പൈപ്പ് ഇടുന്ന പരിപാടിയെന്നുണ്ട്. റോഡ് പണി കഴിഞ്ഞാൽ അപ്പം തന്നെ സാധാരണ ഗതിക്ക് ഒരു പൈപ്പ് ഇടുന്നുണ്ടല്ലോ. ആ അതന്നെ, അതെ വെട്ടി പൊളിച്ച് തോട്ട് ഇടേക്കിട്ടുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് പൊളിച്ചിട്ടുണ്ട് മുഴുവൻ. ആ ഇതാണ് കേട്ടോ കല്യാൺ ജ്വല്ലറി. ഇത് തൃശ്ശൂര് പാർക്ക് ട്ടോ, ചിൽഡ്രൻസ് പാർക്ക് ആണ്, പക്ഷെ ഒക്കെ അടച്ചു പൊരിച്ച് ടെഗാണ്. ഓപ്പോസിറ്റ് പഴയ സ്വപ്ന തിയേറ്റർ ഉണ്ടായിരുന്ന സ്ഥലമാണ്, എല്ലാം മൈതാനാക്കിയിട്ടുണ്ട്, ജോയ ആലുകാസും സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ. ഇത് തൃശ്ശൂര് റൗണ്ട് ട്ടോ, പാറമേക്കാവ് അമ്പലം ഞാൻ നിർത്തി കാണിച്ചു തരാം ട്ടോ. ഇതാണ് ഗവൺമെന്റ് ജില്ലാ ആശുപത്രി. കഴിഞ്ഞ ദിവസം ഇതിലെ പോയപ്പോളേ ഞാൻ ഈ കുളം കാണിച്ചു കൊടുത്തിട്ട് കൊട്ടക്കുളം എന്നാ പറഞ്ഞത്. ആ പക്ഷെ ഇത് കൊട്ടക്കുളം അല്ല, ഇതിന്റെ പേര് പള്ളിക്കുളം എന്നാ. ആ പള്ളിക്കുളം എന്നായിരുന്നു ഈ കുളത്തിന്റെ പേര്. കുറെ ആൾക്കാര് കമന്റ് അയച്ചിട്ട് അച്ഛേട്ടാ തൃശ്ശൂരിന്റെ സ്ഥലങ്ങളൊന്നും അറിയില്ല, അതുപോലെ മനോരമ ഇക്കണ്ട വലിയ റോഡ് എന്ന് പറയാ. നമ്മള് സാധാരണ മനോരമയുടെ റോഡിൽ നിന്ന് മനോരമ റോഡ് മനോരമ റോഡ് എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാ, ക്ഷമിക്കട്ടാ, അറിയാണ്ടല്ല വായത് അങ്ങനെ വന്നു പോയി. അപ്പൊ ഇനി അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിച്ചോളോ. ചേർപ്പ് പള്ളിയുടെ ഒരു ലോങ് വ്യൂ നോക്കി നിങ്ങൾ, ഹായ്, അടിപൊളി വ്യൂ ഉള്ള ഒരു പള്ളിയാണ് കേട്ടോ ചേർപ്പ് പള്ളി എന്ന് പറഞ്ഞാൽ. ഞങ്ങളെ ചിറക്കിൽ പഴുവിലെത്തിട്ടാ, അപ്പൊ റോട്ടിൽ തന്നെ നിർത്തിയിട്ട് വേണം തട്ടാൻ വേണ്ടിയിട്ട്, അത് ബുദ്ധിമുട്ടൊക്കെ വേണം തട്ടണത്. ഉണ്ടോ ഈ വഴിയിലേക്ക് ഒന്നും ഇറങ്ങില്ല, അവിടെ നിർത്തി പൊക്കാണ് റോട്ടിൽ. എത്ര ഇനി പോലും ഒരാഴ്ച തട്ടിക്കോ, റോഡ് മുഴുവന് ബ്ലോക്കായിട്ടോ തട്ടണ വരണേ. എന്തോ ഞാച്ച ഫ്രണ്ട് എടുത്തോ, കുഴപ്പമില്ല, പൊക്കിക്കോ കുറച്ചു കൂടി പൊക്കിക്കോ, പാടി ബ്ലോക്കായി റോട്ടിൽ തന്നെ നിർത്തി തട്ടിയായിരുന്നോ.
കിട്ടാ ഞങ്ങൾ അവിടുന്ന് റോട്ടിൽ തന്നെ നിർത്തി തട്ടിയായിരുന്നേ. എന്തായാലും രക്ഷപ്പെട്ടു. സാധാരണ വർഷക്കാലക്കാവുമ്പില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും താഴ്ന്ന സ്ഥലത്തേക്ക് പോവാ. അപ്പൊ നല്ല പണി കിട്ടാറുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടു. രാജേഷൊക്കെ നല്ല സന്തോഷമുണ്ട് അല്ലേ? അത് കാരണം മെയിൻ റോട്ടിൽ തന്നെ നിർത്തി തട്ടിപ്പോരാന്ന് പറഞ്ഞാല് നല്ല ഹാപ്പിയാ. പിന്നെ ഇന്ന് രാവിലെ മുതൽ മഴയുണ്ട് കേട്ടോ. അത് കാരണം പുറത്തൊന്നും വലിയ കഴിയിട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും പോണ വഴിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി നിങ്ങൾക്ക് ഒരു നല്ല കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതൊരു അടിപൊളി കാഴ്ച എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം, അവിടെ ചെന്നിട്ട് കാണാം. ഇതിലെപ്പോഴും പോകുമ്പോൾ ഇവിടെ കിടക്കണം കാണാം സംഭവം. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഒരു പ്രാവശ്യം നമ്മളുടെ എന്താ പറയുക മോട്ടോർ ഷോയ്ക്ക് വന്നപ്പോൾ ഈ വണ്ടി കണ്ടിട്ട് അത് തന്നെയല്ല, ഇത് അവിടെ ഇവിടെയൊക്കെ കിടക്കണം കാണും. പക്ഷെ കൂടുതൽ സമയം ഈ പറമ്പിൽ ഇങ്ങനെ കിടക്കണം കാണാറുണ്ട്. ഇതാണ് വണ്ടി കാലിലേറ്റ് BB 8278 വില്ലീസാണ് ബ്രാൻഡിൻ്റെ പേര്. അതായത് എനിക്ക് തോന്നുന്നു പഴയ കാലത്തൊക്കെ വില്ലീസ് ജീപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആ കമ്പനിയുടെ ആയിരിക്കും. ഒരു ഷേപ്പ് നോക്കി നിങ്ങൾ എൻ്റെ അമ്മോ പൊരിയല്ലേ. ഒരു പ്രത്യേക എയിമുള്ള വണ്ടി കേട്ടോ. ഇത് മിലിറ്ററി വണ്ടിയാണോ അത് ഇനിയിപ്പോൾ എന്താ പറയുക, എന്താണ് സംഭവം എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇത് മിലിറ്ററി വണ്ടി അങ്ങനെയാണോ രാജ? ഇത് വില്ലീസാണ്, സംഭവം വില്ലീസാണ്. കെട്ടി വലിക്കാനുള്ള കുക്കും സംഭവമൊക്കെ ഉണ്ട്, വിഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധാ ഹെഡ്ലൈറ്റ് ഒരു ആൻറ്റിനൊക്കെ വെച്ചിട്ട്. ഇത് മിലിറ്ററി വണ്ടി തന്നെയാണ് തോന്നണേ കേട്ടോ. സംഭവം കുറച്ച് ഓയിലിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ കൂടിയും കാണുമ്പോൾ ചോയ്സ് സ്ട്രോങ് വണ്ടിയാണ്. നോക്കി ബമ്പറൊക്കെ തിക്ക് ഹെവിയാ. ടയറ് എട്ടേകാലാന്നുണ്ട് അല്ലേ? ടയറ് എട്ടേകാല്. ആ ഇത് ഈ സൈഡിലാട്ടോ. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ തുറക്കാൻ പറ്റുമോ? ആ തുറക്കാനൊക്കെ പറ്റുമല്ലോ. ഇത് പൂട്ടിയിട്ടിട്ടൊന്നുമില്ല. അയ്യോ ഇതിൻ്റെ മോൾ സൈഡൊക്കെ പോയിട്ട് അതേ ടോപ്പൊക്കെ നോക്കി വീണ് കിടക്കുക. സ്റ്റിയറിംഗ് ഉണ്ടാ അമ്മ. എന്തായാലും വന്നതല്ലേ, ഒന്ന് കയറിയിരിക്കുക അല്ലേ ആഗ്രഹം. നോക്കിയേ അമ്മേ, ആ വെള്ളമുണ്ട്. ബ്രേക്ക് ഇതിപ്പോ ആക്സിഡന്റ് പ്രത്യേകമല്ല. എന്തായാലും ഗിയർ ലിവറോ ഒക്കെ എവിടെ ഇരിക്കണെന്ന് അമ്മ തട സാധനം. എത്ര ഗിയർ? ആ ഗിയർ ലിവറൊക്കെ നോക്കി മീറ്റർ. ഓ പഴയ സ്റ്റിയറിംഗ് ഒന്നും സാധനം മാറ്റിട്ടില്ല കേട്ടാ. ഹോണൊക്കെ അതേ പൊസിഷനിൽ. അയ്യോ എലി അമ്മേ, ഇതിൻ്റെ ഉള്ളിൽ എലി കേട്ടോ നിറച്ചു. ചിലപ്പോളേ വയറൊക്കെ കടിച്ചു പൊട്ടിക്കൂടാ സാധനം. എന്തായാലും സീറ്റൊക്കെ എന്താ പറയാ, മൂന്ന് സീറ്റ് ബക്കറ്റ് സീറ്റ് പോലത്തെ സീറ്റ് കാര്യങ്ങള്, രണ്ട് ഫാൻ വെച്ചിണ്ട്, അതുപോലെ തന്നെ മീറ്റർ ബോർഡ് കാര്യങ്ങള് സംഭവങ്ങള്, പഴയ കാലത്തെ സ്വിച്ച്, ഒരു ലൈറ്റ്, ഗിയർ ലിവർ. പക്ഷെ ഉള്ളൊന്നും അവിടെ ഒന്ന് വൃത്തിയാക്കാണ്ട് ചെറുതായിട്ടൊന്ന് പോയിണ്ട്. ഹാൻഡിലൊക്കെ കണ്ട പഴയ സംഭവം. ഗ്ലാസ് കയറ്റൊന്നും വർക്ക് ചെയ്യണില്ല കേട്ടോ. വലിയ കാര്യം ആ വർക്ക് ചെയ്യണ്ടല്ലോ. പക്ഷെ ഇതെന്താണ് കയറ്റി ഒന്നും ഇടാത്ത സംഭവം. ജ്യോതിപ്പെട്ട ബാറ്ററി ഒക്കെ ഇവിടെ പ്രത്യേക സൈസ് വണ്ടിയില്ലേ. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം? മിലിറ്ററിക്കാർക്ക് എല്ലായിടത്തേക്കും പോകാൻ വേണ്ടിയിട്ടാവുമോ? എന്തായാലും സ്റ്റിയറിംഗ് സാധനങ്ങളൊക്കെ ഈ സൈഡിൽ ഒരു ഓൾറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആകെ തുരുമ്പെടുത്ത് പോയ വണ്ടി നന്നാക്കി എടുത്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് ഇതൊക്കെ പുതിയ സാധനം പോലെ തോന്നണത്. ഓക്കേ, ഏ ഫോർ വീൽ ഡ്രൈവ് അല്ല അല്ലേ? ആ സിംഗിൾ ഹൗസിംഗ് ആണ്, ഫോർ വീൽ ഡ്രൈവ് അല്ല സംഭവം. ഇത് വേറെ എവിടെ നിന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള അതേപ്പോ BB രജിസ്ട്രേഷനൊക്കെ കിട്ടി. ബാക്കിലും രണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ. എൻ്റെ അമ്മേ, പ്രത്യേക സൈസ് വണ്ടി. എന്തായാലും ഞാൻ നിർത്തി കണ്ടിട്ടില്ല ഇതേവരെ. വഴിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കണം കണ്ടിട്ടുണ്ട്. എന്തായാലും സംഭവം സെറ്റാട്ടോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അട്രാക്ഷൻ സാധനം അത് അല്ലേ. പെട്ടുണ്ട്. പിന്നെ ഒരു മിലിറ്ററി കളറും കാര്യങ്ങളും സെറ്റപ്പും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവിങ് ഇപ്പുറത്തെ സൈഡിലായ കാരണേ. അതേപോലെ ഇതേ രണ്ട് ഇത് നോക്കിയേ, മിററ് നിൽക്കണ നോക്കിയ എവിടെയാന്ന്, എത്ര അകലം വെച്ചിട്ട് നിൽക്കണേ നോക്കിയേ. പ്രത്യേക സ്റ്റൈലായി കണ്ടിട്ട് വണ്ടി കാണാനായിട്ട്. സംഭവം പുതിയ ഈ സൈഡിലാവും. മഫ്ളർ നോക്കിയേ, സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള മഫ്ളറും കാറിന്റെ പോലെ. ഇത് വലിയ പൈസ മുടക്കി മേടിച്ചിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇതിന്റെ ഉള്ളശങ്ങ റെക്സിന് ഉണ്ടായിച്ചിട്ടുള്ളതാണ് കേട്ടാ. മഴക്കാലം ഇനിയിപ്പോ റെക്സിന് ഇടേണ്ട വരും. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജാതിപ്പോ ഒരു സാധനം ഉണ്ട്. ഈ സൈഡൊന്നും തുറന്നോട്ടെ കേട്ടാ. ഓ ഈ സൈഡ് തുറക്കാൻ കിട്ടില്ല, ഈ സൈഡ് പൂട്ടിയിട്ടുണ്ട്. ആ അപ്പൊ എന്തായാലും ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞ സാധനം കേട്ടാ. സൂപ്പറായിട്ട്. അപ്പുറത്ത് വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. ഇതേപോലത്തെ അല്ല, അത് വേറൊരു ടൈപ്പ്. അതും കാണാത്തൊരു ടൈപ്പ് വണ്ടി തന്നെ കേട്ടോ. ഇത് രണ്ട് വണ്ടി ഇവിടെ മിക്കപ്പോഴും കിടക്കണതാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൂടി ഒന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇനിയിൽ നിന്ന് നമ്മൾ വീട്ടിൽ പറഞ്ഞതേ ഇപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ മറ്റേ വണ്ടിയും കൂടി കാണാം. നമ്മുടെ ടിപ്പർ ദേ അങ്ങ് അകലിട്ടുണ്ട് കേട്ടോ. വേണ്ട പറഞ്ഞ അടുത്ത വണ്ടി ഇതാണ് കേട്ടോ. ഇത് എമ്പളം കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. മഹേന്ദ്രയാണ് കേട്ടോ, മഹേന്ദ്ര.
കഴിഞ്ഞിട്ട് ബി എസ് 8779 ഞാൻ ഈ കടക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഈ കടയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പറഞ്ഞു ഈ ലാൻഡിൻ്റെ ഓണറാണ് ഈ വണ്ടി എന്നാ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടിട്ടിട്ട് പോയിട്ടില്ലെന്ന്. നോക്കി ഫ്രണ്ടിലത്തെ ടയർ ഇതിൻ്റെ രണ്ടെണ്ണം ചെറുത്, കാറിൻ്റെ സൈസ് ഉള്ളൂ കേട്ടോ. ബാക്കിലത്തെ വലിയ ലോറിയുടെ സൈസ് എട്ടകാലി ടയർ, വലിയ ടയർ. പിന്നെ ഇത് എന്ത് പർപ്പസിനുള്ള വണ്ടിയാണെന്നുള്ളതൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇത് മിലിറ്ററി വണ്ടിയാണോ, എനിക്ക് ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനറിയില്ല. സംഭവം അങ്ങനെ ഒരു വെറൈറ്റി വണ്ടി കണ്ടു, അതാണിത്. ഇവിടെ ഒരു ഗിയർ ഉണ്ട്, ഇത് എന്തിനാണ്? അവിടെ ടിപ്പറും അല്ലല്ലോ. ഇവിടെ ഒരു ഗിയറുണ്ട്, സാധാ സീറ്റുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ ഒരു ഗിയർ, ഇവിടെ ഒരു ഗിയർ, ഗിയറുകളുണ്ട്. ഇതേ ഒരു മീറ്റർ ബോർഡ്, പിന്നെ എന്താ പറയുക, സ്റ്റിയറിങ് കാര്യങ്ങൾ, ഓഫ് ലിവർ, അതേ ബ്രേക്ക്, ഇതെന്താണ്, ഇത് എക്സാക്ട് കുഞ്ഞ് എക്സാക്ട് ബ്രേക്ക്, ക്ലച്ച്, ഏതാടാ ആ അതെ സൈലൻസറും കാര്യമൊക്കെ നോക്കി. ഇവിടെ നിന്ന് ബൈക്കിൻ്റെ പോലെ ഇവിടെ നിന്ന് ഇവിടേക്ക്, ഇത് എന്ത് സെറ്റപ്പുള്ള വണ്ടി, എന്തിൻ്റെ വണ്ടി ആ അത് ഇവിടെ മതിയുള്ളൂ. ഇത് എന്ത് സംഭവം എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. റെഡ് കളർ, മുകളിൽ ടർപ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം എന്താ പറയുക, ഇത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി വണ്ടി. ഇത് ഫ്രണ്ട് ഹൗസിംഗ് ഉണ്ടോ? ഇല്ല, ഇതിന് ഹൗസിംഗ് രണ്ടെണ്ണമൊന്നുമില്ല, ഓരോ തന്നെ ഉള്ളൂ കേട്ടോ. സംഭവം ഒരു വെറൈറ്റി വണ്ടി എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ മോട്ടോർ ഷോയ്ക്ക് എന്തായാലും ഈ രണ്ട് സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, എല്ലാ കൊല്ലം എന്ന് പറഞ്ഞ പോലെ കാണാറുണ്ട് നടത്തുന്ന സമയത്ത്. ഇപ്പോഴാണ് കാണാണ്ട് വരുന്നത്, എന്ത് പർപ്പസ് എന്നുള്ളതൊന്നും അറിയില്ല. സംഭവം ഇത് ഇങ്ങനെയൊക്കെ തന്നെ, വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ നോക്കിയേ, ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ആണെന്ന് കൊണ്ടിട്ടായി സംഭവം പുതിയ. ഇപ്പോൾ ഓടിച്ചു കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല, ഭംഗിക്ക് വെറുതെ ഇടാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, വെല്ലപ്പോഴും ഒന്നും ഓടിക്കാൻ അത്രയും പറ്റുള്ളൂ. ഇത് ട്രാക്ടർ അങ്ങനെയാണ്, അതേ കുളത്താനുള്ള സാധനം. ആ ഡാ, ഇത് ടിപ്പർ കുളത്താൻ പറ്റിയ സാധനം കൊണ്ടാ, നമ്മളുടെ മഹീന്ദ്രയുടെ പഴയ ഇതില്ലേ ട്രാക്ടർ പോലത്തെ സാധനം, ടിപ്പർ അതേപോലത്തെ സാധനമാണ് കൊണ്ടിട്ടത്. ഇത് കണ്ടോ, ആ അതിൻ്റെ ബാക്കിലൊക്കെ അങ്ങനെയാണ് സംഭവം. ഓ, വലിയ രീതിയിൽ സാധനം പുതിയാണ്. ഇപ്പം എന്തായാലും സാധനം കണ്ടു, കടയാണ്. അപ്പം ഞാനും കണ്ടു, ഒരാഴ്ചയും കണ്ടു, ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. ഇനി ആഴ്ച അടുത്ത കടയിൽ നിർത്തി നമുക്ക് സാധനങ്ങൾ മേടിക്കണം, നീങ്ങണം. ഓക്കെ ഓക്കെ. അപ്പോൾ രണ്ട് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോളന്നില്ല ഞങ്ങളെ, ആ ഇതൊന്നും കാണാൻ പറ്റില്ല, വേറെ എവിടെയും കാണാൻ പറ്റില്ല. അത് തന്നെയല്ല ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ലോക്ക്ഡൌണിൽ ഇതൊക്കെ ഞങ്ങൾക്ക് മാക്സിമം കാണിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ല, സകല കടകളും സകല സാധനങ്ങളും അടഞ്ഞു കിടക്കുക, ഫുള്ള് അടച്ചിട്ടേക്ക്. ഇതൊക്കെ അടച്ചിട്ടുള്ളതാണ് കേട്ടോ, ക്ലാസ് ആയാലും പുറത്തേക്ക് കാണുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഈ കാഴ്ചയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. പാറമേക്കാവ് ദേവസ്വം, പാറമേക്കാവേ അമ്പലത്തിന്റെ ആന നിൽക്കണുണ്ടോ നിങ്ങള്? അതിന്റെ ഉള്ളിൽ ആന നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കാർ പാർക്കിങ്ങിന്റെ സ്ഥലമൊക്കെയാണ്. ഫ്രണ്ട് റൗണ്ടിലേക്കാണ് ഈ പറമേക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് നിൽക്കുന്നത്. ബാക്ക് സൈഡിലേക്കാണ് മണ്ഡപവും കാര്യങ്ങളൊക്കെ, അതേ അകലെ കാണുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ആനയും സംഭവങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ തുറന്നിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്കുക. എന്തൊരു ആഴ്ച ആനേനെ കാണാൻ പറ്റുമോ? തുറക്കാൻ പറ്റില്ല, ഉള്ളി കയറാമല്ലേ, ഇവിടെ നിന്ന് കാണാം. ആ ഇവിടെ നിന്ന് ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ അടുത്ത് പോയാലും പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാണണ്ട ആനവിടെ ആനേനെ കാണണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്ര അകലെ നിന്ന് നമുക്ക് കണ്ട് പോരാത്രേ പറ്റുള്ളൂ. ഞാനും രാജേഷും കൂടിയിട്ട് പാറമേക്കാവ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി സംഭവം. പക്ഷേ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ അല്ലേ. അപ്പോൾ ഉള്ളിലേക്ക് ആൾക്കാരെ തന്നെ കയറ്റാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആനേനെ കാണട്ടെന്ന് ചോദിച്ചു ചെന്നു, പക്ഷേ ഷൂട്ട് കിട്ടേന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കില്ല. കാരണം ഈ ഒരു ഇഷ്യൂ കാരണം. അപ്പം ഇനി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ആനകളുണ്ട്, ഒരു അഞ്ച് ആനകളുണ്ട് ഉണ്ടല്ലേ പറഞ്ഞു. ആനകളൊക്കെ പിന്നെ ഒരു അവസരത്തിൽ കാണാം. ഈ ഒരു സമയത്ത് ആനേനെ അകലെ നിന്ന് കണ്ടത് അത്ര മാത്രം തന്നെ. ഓക്കെ, അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള വഴി ഇതേ അങ്ങേറ്റത് കാണുന്നതാണ് അമ്പലം. ഇത് സെന്റ് മേരീസ് കോളേജിന്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ബാക്കിലേക്ക് വരുന്ന വഴി. എന്തിനാശ് മറ്റേ ഇവിടെ പോയി ആനക്കോട്ടയിൽ പോയി എടുക്കാം. നമ്മള് കല്ലുകൊണ്ട് പോണ വഴിക്കില്ല, ഇഷ്ടം പോലെ. അവിടെ എത്ര ആനയുണ്ട് ആനക്കോട്ടയിൽ? അഞ്ചെണ്ണങ്ങളുണ്ട്. ഏ ആനക്കോട്ടയിൽ അത്ര ഒന്നല്ല, ഇഷ്ടം പോലെ. ഇവരെ പാറമേക്കാവിന്റെ ആനകളൊക്കെ നമ്മുടെ പാടുക്കാട് ജയിലിന്റെ നമ്മുടെ വീടിന്റെ വശത്ത് തന്നെയാണ് കേട്ടോ. ഒരു ദിവസം ഒന്ന് പോയി നോക്കാം, അവിടെ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കി നോക്കാം. നമുക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ആന സ്നേഹികൾക്കായിട്ട് നമ്മൾ ആനേനെ പറയുന്നതിന് കാണിച്ചു തരും. ഉള്ളിൽ കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് അതിൽ എടുക്കാമല്ലോ. നമ്മുടെ വണ്ടി അവിടെ നമ്മൾ ഒതുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങ് അകലെ. എന്തായാലും ഒരു ട്രിപ്പ് കല്ല കിട്ടണുള്ളൂ. അപ്പോൾ ഞാൻ രാജേഷ് പിന്നെ ഒരു ട്രിപ്പ് കല്ല് കിട്ടുന്ന കാര്യം എന്താ പറയുക, എല്ലാ സ്ഥലങ്ങളിലും നിർത്തിയും എല്ലാം ആസ്വദിച്ചാൽ പോണത് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ആസ്വാദം മാത്രമുള്ളൂ. ഇപ്പൊ ഇനി ഏതെങ്കിലും ഒരു കടയിൽ നിർത്തിക്കോളാം, എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലേക്ക് മേടിച്ച് പോവാ, വീട്ടിൽ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കി, ഇതൊക്കെ പരിപാടിട്ടാ. അങ്ങനെ വീട്ടിലെത്തിയിട്ടാ. ആ നീ ഇതിന്റെ പുറത്തുനിന്ന് ഞാൻ പോയതിന് ശേഷം ഇറങ്ങിയിട്ടില്ലേ മുത്തേ? വാ വാ വാ, മഴയടാ. മഴ കാര്യമല്ലേ, ഒന്നും വീഡിയോ എടുത്തിട്ടില്ല.
വീട്ടിലേക്ക് തിരിച്ചെത്തി. 4 മണി ഈ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ദേ ചായ കുടിച്ചോണ്ടിരിക്കുന്നോണ്ടല്ലേ. ഹായ്, എന്നിട്ടാ ചായക്കൊക്കെ സംഭവങ്ങള്? വിരുന്നുകാര് വന്ന കാരണം ഇങ്ങനത്തെ സംഭവം ഇല്ലെങ്കിൽ എന്നിട്ടാണ് ഇവിടെ സാധാരണ എന്താണ്ടാവാറ് ഇവിടെ? ബിസ്ക്കറ്റ് റസ്ക്. ഇതെന്ത് സംഭവം? ഒന്ന് തിന്നോക്കിയേ. നിതയുടെ ബോട്ടിയും കൊള്ളിയും എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഡാഡി മമ്മിയും മിമ്മിന്റെ പടസാനാണോ? അപ്പോഴാണ് എനിക്ക് കഴിക്കാൻ ആവശ്യം. നീ കഴിച്ചാ മതിയല്ലോ. വലിയ ആ ടി വി മേടിക്കൂട്ടാ. ആ അടിപൊളിയായിട്ട് പുറത്തിറക്കി കറക്കിക്കോ, ടി വിയുടെ പണി തീരും. അതാ പറയണത് മാതിയുടെ മോനെ. അസാ മമ്മി കഴിച്ചിട്ടു മമ്മി ഉണ്ടാക്കി മുറുക്കാൻ കേട്ടത്, അടിപൊളി മുറുക്കാം. കഴിച്ചോ, ടേസ്റ്റ് പറയാൻ ആരും കഴിച്ചില്ലല്ലോ. അപ്പോ ഞാനൊന്ന് കഴിച്ചോട്ടേട്ടാ. അങ്ങനെ ഇപ്പൊ പറയാം. മുത്തിന് വേണ്ട അല്ലേ? അടിപൊളിയാ. ചാറ് ഉള്ള എന്താ പറയാ, കുഴമ്പൻ കുഴമ്പൻ ബോട്ടിക്കറിയും കൊള്ളി, അടിപൊളി. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളെ വൈകുന്നേരം ഫുഡ് വെക്കാനല്ല, വൈകുന്നേരം എന്തെങ്കിലും പോയി മേടിക്കാനാ. അപ്പൊ എന്താ പറയാ, ഈ വീഡിയോ ഇന്ന് തന്നെ എടുക്കണതാ, ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്ത് പോയിട്ടോ. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാൻ. ബൈ 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 ബൈ. ഓക്കേ.